ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, നമുക്കൊരു ലോട്ടസിൻ്റെ ട്യൂബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നടാൻ പോവുകയാണ്. അപ്പോൾ നടുന്നതിന് മുന്നായിട്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചിട്ട് നടാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേരായിട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് ലോട്ടസ് നടുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളീ തിരക്ക് പിടിച്ച് നടന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു എൻ്റെ താമരകൾ പൂക്കളൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അത് നടന്നത്, അതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളുടെ ആവശ്യം ഞാൻ പരിഗണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ട്യൂബറിൻ്റെ പേര്, ആ ഒരു ഇതാ ഇത്രയും പോകുന്നൊരു പാത്രമാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഫസ്റ്റ് തന്നെ ആ പോട്ടിൽ നമ്മളുടെ നമുക്ക് കിട്ടുന്ന ലോട്ടസിൻ്റെ നെയിം അവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്കത് എന്തെങ്കിലും ഒരു കാലത്ത് സെയിൽ ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇന്ന ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാമല്ലോ. പണ്ട് ഞാനങ്ങനെ എഴുതി വെക്കാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് എന്താ പറയുക, ആ പേരൊക്കെ മഞ്ഞു വീട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഫസ്റ്റ് ലെയർ നമ്മൾ എല്ലുപൊടി ഇടുക, സെക്കൻഡ് ലെയർ ചാണകപ്പൊടി ഇടുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു ഒരു കൈപ്പിടിയിൽ അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ലെയർ ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് ഒരു എന്താ പറയുക, ഞാനിപ്പോൾ കാണിച്ച അത്രയും അളവൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതാ അത്രയും ചാണകപ്പൊടി ഇട്ടു. പിന്നെ രണ്ട് ഇതാ ഈ ഒരു പാത്രത്തിൽ രണ്ട് ബക്കറ്റ് മണ്ണാണ് കേട്ടോ ഇട്ടത്. മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലില്ലാത്ത മണ്ണെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ചുവന്ന മണ്ണ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് താമരയെക്കുറിച്ച് കൂടുതൽ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന എക്സ്പേർട്ടുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ചുവന്ന മണ്ണ് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ മുറ്റത്തെ മണ്ണ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കല്ലില്ലാത്ത മുറ്റത്തെ മണ്ണ് ഇതാ ഈ ഒരു രണ്ട് ബക്കറ്റിൽ അതും ഇട്ടു. എന്നിട്ട് പതുക്കെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തട്ടിപ്പൊത്തി കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലായിട്ട് എപ്പോഴും ലോട്ടസ് നടുമ്പോൾ സൈഡിലും ആമ്പല് നടുമ്പോൾ നടുക്കായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, അതിനകത്ത് വല്ല കല്ലോ വല്ല കരടോ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒന്ന് പെറുക്കി മാറ്റി കളയാം കേട്ടോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇലകൾ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി നന്നായിട്ട് അമർത്തി കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. നനച്ചതിന് ശേഷം നമ്മൾക്ക് ആ മുകൾ ഭാഗത്തുള്ള മണ്ണൊന്ന് ചെളി പരിവാക്കുക. എന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നടാൻ പോകുന്ന ട്യൂബർ ഹിമാനി എന്ന് പറഞ്ഞ അടിപൊളിയായിട്ടുള്ളൊരു വൈറ്റ് കളറ് ലോട്ടസിൻ്റെ എന്താ പറയുക ട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ 10 മണിച്ചെടിയും ഈ ഒരു ട്യൂബറും കൂടിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രോ ടിപ്പ് വരണുള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ്. ഞാനിത് വാങ്ങിയിട്ടിപ്പോൾ ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ നടാനെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇലകളൊക്കെ വന്ന് ഇത്തിരിയും കൂടി കുറച്ചും കൂടിയൊക്കെ ആവാം. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നടുകയാണ് കേട്ടോ. കുറച്ചും കൂടി ലീഫൊക്കെ വന്ന് വേറെ കോടിയിട്ടൊക്കെ വെച്ചാലും മതിയാവും. റണ്ണറാണെങ്കിൽ ഇങ്ങനെ വെക്കരുത് കേട്ടോ, കിട്ടിയ ഉടനെ തന്നെ വെക്കുക. അപ്പോൾ ഇതുപോലെ സൈഡിലൊന്ന് പതുക്കെ വകഞ്ഞിട്ട് ആ ഒരു ട്യൂബർ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഗ്രോ ടിപ്പ് മണ്ണിൽ മൂടരുത്, മുകൾ ഭാഗത്തേക്ക് പൊന്തിയിരിക്കണം. അത് മണ്ണിൽ മൂടിപ്പോവാതെ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ നമുക്ക് ആ ഇലയുടെ എന്താ പറയുക, ഇല പൊങ്ങി നിൽക്കണം അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ ഈ പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം നമ്മൾക്ക് ആ പാത്രത്തിൽ നമ്മൾ അടിയിലേക്ക് മണ്ണല്ലേ, അപ്പോൾ അടിയിലേക്ക് ചിലപ്പോൾ വെള്ളം ഇരുന്ന് വെള്ളം കുറച്ച് വറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അത് വറ്റിക്കോളൂ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് നേരം എടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം താഴേക്ക് ഇരിക്കുകയും ചെയ്യുമല്ലോ, മണ്ണിലേക്ക് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് വെള്ളം നിറച്ചു കൊടുക്കാണ് കേട്ടോ, ഡബ് നിറയെ കൊടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ ലോട്ടസ് നടാനായിട്ട്. സിമ്പിളാണ് കേട്ടോ, ഒട്ടും അറിയാനൊന്നുമില്ല. ആദ്യം അതൊക്കെ വരുമ്പോൾ നടുമ്പോൾ എല്ലാവർക്കും ഇത്തിരി പരിഭ്രമമൊക്കെ ഉണ്ടാവും, തെറ്റിപ്പോകുമോ പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പേടിയൊക്കെ മാറും കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുറ്റത്തെ മണ്ണായതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ തന്നെ കലങ്ങിയിരിക്കുന്നതാണ്. പതുക്കെ പതുക്കെ അത് തെളിഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ഫസ്റ്റ് വയ്ക്കുമ്പോൾ തന്നെ തെളിയാൻ വേണ്ടിയിട്ട് ചുവന്ന മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്കിവിടെ ചുവന്ന മണ്ണ് കിട്ടാനില്ല. അപ്പോൾ ഇതാ നോക്കിയേ തമോടെ, ഇന്ന് രാവിലെ ചെന്ന് നോക്കിയപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ അന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ബഡ് വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകിട്ട് ചുവന്ന് നോക്കിയപ്പോൾ വീണ്ടും ഒരു ബഡും കൂടി മുളച്ച് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് ചെന്ന് നോക്കി അന്നേരം കാണാത്ത ബഡായിരിക്കും, കുറച്ച് നേരം കഴിഞ്ഞ് നിന്നൊക്കെ പിന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ നമ്മുടെ അഖില കുട്ടികളാണ്. ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. സുന്ദരി എന്ന് പറഞ്ഞാൽ അവയിൽ അതിസുന്ദരിയാണ്. ഇതിന് ഞാൻ എനിക്ക്
എപ്പോഴും എടുത്തിട്ട് മതിയാവണില്ല കേട്ടോ. അത്ര ഭംഗിയാണ് അഖിലയുടെ ഫ്ലവറും ബഡും ഒക്കെ. ലീഫുകളാണെങ്കിലും നല്ല വലിപ്പമുള്ള ലീഫുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലോട്ടസിൻ്റെ വെള്ളം നിറയ്ക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നടക്കുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും വെള്ളം ഇങ്ങനെ നിറയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുമ്പോൾ എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇപ്പം എല്ലാവരും പിന്നെ ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ടാ, കാരണം എപ്പോഴും എപ്പോഴും ഇട്ട് ലോട്ടസൊക്കെ കാണിച്ച് കൊതിപ്പിക്കുകയാണോ എന്നൊക്കെ വാട്സപ്പിൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ കൊതിക്കണവരൊന്നും ഇനി നടാനറിയില്ല എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ കൊതിച്ചിരിക്കേണ്ട ആവശ്യമില്ല. വെറുതെ അങ്ങോട്ട് വാങ്ങി ഒരെണ്ണം അങ്ങോട്ട് നട്ടോളൂ. അപ്പോൾ നമ്മളുടെ കൊതിയൊക്കെ മാറും. ഈ ഒരു സമയത്ത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ഉറപ്പായിട്ടും പൂക്കൾ തന്നിരിക്കും കേട്ടോ. ഈ ഹാർഡി വെറൈറ്റി ആയാലും വാങ്ങി വെച്ചോളൂ. നിങ്ങൾ പായസ കുറവിനൊക്കെ ഹാർഡി വെറൈറ്റി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് എന്തായാലും നിങ്ങളെ ആ ഒരു ലോട്ടസ് വിഷമിപ്പിക്കാൻ വഴിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടുത്തെ എന്താ പറയുക, ലോട്ടസിലെ വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ട് ചെടികളെയൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്തും എൻ്റെ ചെടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ. ഒക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ലോട്ടസ് വളർത്താനായിട്ട് പ്രധാനമായിട്ടും വേണ്ട രണ്ട് കാര്യങ്ങൾ, ഫസ്റ്റ് നമുക്കത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, മനസ്സ് അത് വേണം. അതുണ്ടെങ്കിലാണ് ബാക്കി കാര്യം ഉണ്ടെന്ന് നോക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സുണ്ടാവണം അത് നടാനായിട്ട്. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് വെയിൽ വേണം. വെയിലുള്ള സ്ഥലമായിരിക്കണം, അത്യാവശ്യം വെള്ളവും വേണം കേട്ടോ. ഈ രണ്ടും ഉണ്ടെങ്കിൽ, നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ, ചെയ്യാനുള്ളൊരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് വളങ്ങൾ പ്രയോഗങ്ങളൊന്നും തന്നെ വേണ്ട, ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ച് വിഷമിപ്പിക്കേണ്ട. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്, വെള്ളവും വേണം വെയിലും വേണം. നല്ല വെയിലുള്ളിടത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഒന്നും ഇട്ടില്ലെങ്കിലും ഈ ഒരു സമയത്ത് നല്ല പൂക്കൾ തരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൂക്കൾ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ സക്സസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പൂക്കൾ എന്ന് പറയാനായിട്ട് താമരം മാത്രമാണ് കേട്ടോ. വേറൊരു ചെടിയും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവണില്ല കേട്ടോ. റോസൊക്കെ കൂട്ട പിന്നെ നമുക്ക് ഇതുപോലെ പറമ്പിലൊന്നും കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെയല്ലേ വെച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ താഴത്തെ നനക്കലേക്ക് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നു. അപ്പോൾ ദാ നമ്മുടെ കണിക്കൊന്ന പൂക്കളും അതുപോലെ തന്നെ നമ്മുടെ മാവ് പൂത്തതൊക്കെ കാണിച്ചായിരുന്നില്ല, അതിൽ കുറച്ചൊക്കെ പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നീളത്തിലൊരു മാങ്ങയാണ്, ഷേപ്പുള്ളൊരു മാങ്ങയാണ്. പഴുത്ത് കഴിയുമ്പോൾ അറിയുള്ളൂ കേട്ടോ ഇതേത് മാങ്ങയാണെന്ന്. എന്തായാലും ഞാൻ ദാ മുകളിലത്തെ പച്ചക്കറികളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ്. ഈ കോളിഫ്ലവറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവണില്ല കേട്ടോ. എൻ്റെ വളപ്രയോഗത്തിൻ്റെ കുറവ് കൊണ്ടാണോ എന്നറിയില്ല, ഓരോന്നോരോന്നായിട്ടാണ് കോളിഫ്ലവർ ഉണ്ടാവുന്നത്. കാര്യം കുഴപ്പമില്ല, അത് മതി, നമുക്കങ്ങനെ ഒരുമിച്ചുണ്ടായിക്കോളൊന്നും നിർബന്ധമൊന്നുമില്ല, ഓരോന്നോരോന്നായിട്ട് കിട്ടിയാലും മതി. അപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം താമരയിലേക്ക് ശ്രദ്ധ കൊടുത്തേക്കണം. അറിഞ്ഞുകൊണ്ട് പച്ചക്കറികൾക്കായാലും മറ്റുള്ള ചെടികൾക്കായാലും നോട്ടം ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കാണ് കേട്ടോ. അങ്ങനെ പച്ചക്കറിയിൽ നനച്ച് കഴിഞ്ഞിട്ട് ദാ നമ്മൾ രാവിലെ നട്ട 10 മണി ചെടികളും ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒരു സൈഡിലേക്ക് നമ്മൾ തണലല്ല എന്നാലും ഒരു നട്ടാറ വിലത്ത് നിന്ന് കുറച്ചും കൂടെ ഒന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ അതിനും ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള താമരപ്പൊട്ടും കൂടി നിറയ്ക്കും. അപ്പോഴേക്ക് ഏകദേശം നമ്മുടെ ഇന്നത്തെ ഗാർഡൻ ജോലി കഴിയേണ്ട സമയമാവും. ഇപ്പം തന്നെ ഇരുട്ടൊക്കെ ആവാറായിട്ടോ. ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും മടിയില്ലാണ്ട് ചെയ്യണ ഒരു ജോലിയാണ് ഞാനിത്. ഭയങ്കര ആസ്വദിച്ച് ഭയങ്കര മനസ്സന്തോഷത്തോടുകൂടി ചെയ്യണ ഒരു ജോലിയാണ് കേട്ടോ ഗാർഡനിങ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. ലോട്ടസ് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല, അത് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ. അങ്ങനെ ദാ എല്ലാം നനച്ചു. ഇനിയിപ്പോൾ അടുത്ത വെയിറ്റിംഗ് ദാ ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവരൊന്ന് പിടിച്ച് നല്ല ഭംഗിയിൽ വന്ന് നിറയെ പൂക്കളിട്ട് കാണുന്നൊരു ആഗ്രഹമുണ്ട്. പൂക്കൾ ചെടികളോട് എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ അതിനുള്ളൊരു എന്താ പറയുക, ആ ഒരു സാഹചര്യം ഒത്തുവരാത്ത കൊണ്ടാണ് ഞാൻ പൂക്കൾ മാറ്റി പിടിച്ചിട്ട് ഇല ചെടികൾ വെച്ചത്. ഇപ്പോൾ എന്താ പറയുക, 10 മണി ചെടികളായാലും ഞാൻ ആ മതിലുമേൽ വെച്ചിരുന്ന 10 മണി ചെടികൾക്കൊക്കെ കുറച്ചൊക്കെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് താമരപ്പൊട്ടിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിറച്ച് നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, മഴ പെയ്യാനുള്ള ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഒട്ടും തന്നെ ഞങ്ങൾക്ക് ഇവിടെ മഴ കിട്ടിയിട്ടില്ല. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ല സുഖമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു സമയത്ത് ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ നല്ലൊരു കാറ്റും എന്താ പറയുക, താമരപ്പൂക്കളുടെ ആ ഒരു താമരകളൊക്കെ വിരിഞ്ഞ് നിൽക്കണ ആ ഒരു സ്മെല്ലും ഒക്കെ പാടെ നല്ല ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും തരാണ് കേട്ടോ. അപ്പോൾ നോക്കി
സാധാരണ ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പേരയ്ക്കൊക്കെ പൊടിച്ച് തിന്നാറുണ്ട്. ഇത് എൻ്റെ കണ്ണിൽ പെടാതെ ഒരെണ്ണം പഴുത്ത് നിന്നിട്ട് കിളികൾ കൊത്തി തിന്നിട്ടുണ്ട് കേട്ടോ. ആവറ്റങ്ങളെ നിന്നിട്ടെ അല്ലേ, പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് അവർക്കും കൂടി വേണ്ടിയിട്ടല്ലേ. ഒക്കെ നമ്മൾ തന്നെ പൊട്ടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു സമയത്ത് അവരുടെ ആഹാരമാണ് പേരയ്ക്ക, ചക്ക, മാങ്ങ. അപ്പോൾ കുറച്ച് നമ്മൾ പൊട്ടിക്കാണ്ട് അവർക്കും കൂടി ഇട്ട് നമ്മൾ മാറ്റി വെച്ചേക്കണം അല്ലേ. അപ്പോൾ അതിലൊരു പേരയ്ക്കൊക്കെ പൊട്ടിച്ച് തിന്നതിന് ശേഷം ഇതാ ഞാനിതാവ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മാരിഗോൾഡിൻ്റെ ചപ്പോട്ടിൽ മാത്രം പുഴുക്കളുടെ ഭയങ്കര ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഡെയിലി എന്ന് പറഞ്ഞു പോണ ഞാൻ ഈ ഒരു ചെടിമേന്ന്, ഈ ഒരു ലോട്ടസ് പ്ലാന്റിമേന്ന് പുഴുക്കളെ പിടിച്ച് കൊല്ലാറുണ്ട്. ഈ ഒരു പുഴുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചെടീനെ അപ്പാടെ നശിപ്പിച്ച് കളയൂട്ടോ. കണ്ടില്ലേ ഇതാ ഇലകളൊക്കെ ഇങ്ങനെ തിന്നൊക്കെ വെച്ചേക്കണത്. അപ്പം ഇങ്ങനെ ഇലയൊക്കെ പൊക്കി ഓരോന്നിൻ്റെ അടിയിൽ നോക്കുമ്പോൾ അതിനൊരു ഇതിലൊരു ബഡ് വന്നിട്ടുണ്ട്. മാരിഗോൾഡ് മയൂരി വാങ്ങി കഴിഞ്ഞിട്ടാണ് മാരിഗോൾഡ് വെച്ചത്. മാരിഗോൾഡ് നല്ല അടിപൊളി ഫ്ലവറാണ്. അപ്പോൾ ആ ഒരു ബഡ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ വേറൊരു പോട്ടിലും ഇല്ല, ഇതിൽ മാത്രം എന്താവോ ഇങ്ങനെ നിറയെ പുഴുക്കൾ വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഇതാ ഒരു ബഡ്. അതിങ്ങനെ ഇനി അടുത്തത് മാരിഗോൾഡ് വിരിയാനുള്ള വെയ്റ്റിങ്ങിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആകെ കൂടി ചെയ്യേണ്ട ഒരു കാര്യം, ലോട്ടസിൽ കെയറിങ് എന്ന് പറയാൻ നമുക്ക് വേണ്ടത് ഇതുപോലെ പുഴുക്കളോ കീടങ്ങളോ പ്രാണികളോ ഒച്ചുകളോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കി അതിനൊക്കെ നശിപ്പിച്ച് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചെടി തന്നെ എല്ലാ ചെടികളും നശിപ്പിച്ച് കളയൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ലോട്ടസ് നടന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് എല്ലാവരും ചോദിച്ചതിനനുസരിച്ചിട്ട് ഇന്ന് ആ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നടന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇങ്ങനെ പുഴുക്കളെയൊക്കെ പിടിച്ച് കൊന്നും കഴിഞ്ഞിട്ട് ഇരുട്ടായിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ ഇത് റാണി റെഡാണ്, റാണി റോഡിൻ്റെ രണ്ട് ലീഫ് വന്നപ്പോഴേക്കും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇരുട്ടായി, നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വെളിച്ചത്തിൽ കാണിച്ചു തരാം കേട്ടോ. രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമ്മളിത് പോട്ട് ചെയ്തിട്ട്, രണ്ടിലേ വന്നിട്ടുള്ളൂ, ആകെ രണ്ടിലേ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ബഡ് വന്നു. എന്തായാലും ഞാനത് പകൽ വെളിച്ചത്തിൽ നിങ്ങളെന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്ന് ഞാൻ എൻ്റെ ഒരു അമിതാവേശം കൊണ്ട് നിങ്ങളോട് പറയണമെന്നു എന്താ പറയുക, ഒന്നിനും പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇതാ രാവിലെ കാണിച്ച ഐശ്വര്യ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ ഈ ഒരു കോലത്തിലായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുകയാണ് കേട്ടോ, ബോറടിക്കുന്നുണ്ടാവും അല്ലേ.